ബഹിരാകാശത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അറിവിന്റെ അത്ര പോലും ഒരുപക്ഷെ നമ്മുടെ ഭൂമിയിലുള്ള സമുദ്രങ്ങളെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമുദ്രത്തിലെ പല ജീവജാലങ്ങളെയും ഇന്നും മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പലതും അതിഭീകരമായിട്ടുള്ള വളരെ വലുപ്പമുള്ള ജീവജാലങ്ങളാണ്. ചിലരൊക്കെ കടലിൽ പലയിടങ്ങളിലും വിചിത്ര രൂപത്തിലുള്ള കടൽ സത്വങ്ങളെ കണ്ടിട്ടുള്ളതായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൗർഭാഗ്യവശാൽ ഇതൊന്നും തെളിയിക്കാനുള്ള രേഖകൾ ആരുടെയും കൈവശം ഉണ്ടായിട്ടില്ല. കടൽ സത്വങ്ങൾ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, പക്ഷേ അവയെക്കുറിച്ച് കൂടുതൽ മനുഷ്യന് അറിയില്ല എന്നതാണ് സത്യം. അത്തരത്തിൽ കടൽ സത്വം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ലെങ്കിലും ഇന്ന് ജീവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള മത്സ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഓർ ഫിഷുകളെ കുറിച്ചുള്ള അതിശയകരമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫാക്ട്, സത്യത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മത്സ്യങ്ങളിൽ ഒന്നാണ് ഓർ ഫിഷ്. ഒന്നാമതാണെന്ന് പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല. ഓർ ഫിഷിനെ കുറിച്ച് പറയുമ്പോൾ മത്സ്യങ്ങളിലെ ഏറ്റവും വലിയ മത്സ്യം ഏതാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സ്രാവുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സ്രാവായിട്ടുള്ള തിമിംഗല സ്രാവുകളാണ് മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മത്സ്യങ്ങളെന്ന് അറിയപ്പെടുന്നത്. 50 അടിയോളം നീളമുള്ള തിമിംഗല സ്രാവുകളെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ തിമിംഗല സ്രാവിനേക്കാൾ നീളമുള്ള ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ് സത്യം പറഞ്ഞാൽ ഓർ ഫിഷുകൾ. എല്ലാ ഓർ ഫിഷുകളും പക്ഷേ ഈ വലിപ്പമുള്ളവയല്ലാത്തത് കൊണ്ടാണ് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ നമുക്ക് വലിയ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഓർ ഫിഷിന്റെ പേര് കാണാൻ സാധിക്കൂ. ഇന്നോളം കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഓർ ഫിഷ് എന്ന് പറയുന്നത് 56 അടി നീളമുള്ളതാണ്. അതായത് 17 മീറ്റർ നീളം. ഒരു സാധാരണ മനുഷ്യന് 6 അടി ഉയരമുണ്ടെന്ന് കരുതുക. അപ്പോൾ 56 അടി ഉയരമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മനുഷ്യന്റെ എത്ര മടങ്ങ് വലിയൊരു ജീവിയാണ്. ഇതിങ്ങനെ കടലിലൂടെ പോകുന്നത് ഒരു സാധാരണ മനുഷ്യൻ കണ്ട വേറെ ഏതോ ഭീകര ജീവി എന്ന് പറഞ്ഞ് തലകറങ്ങി വീണാലും അത്ഭുതമൊന്നുമില്ല. കാരണം തിമിംഗലത്തെ പോലൊരു വലിപ്പമല്ല ഈ ജീവിയുടേത്. വളരെ വലിപ്പം കുറവും അസാധ്യമായിട്ടുള്ള നീളമുള്ളതുമായിട്ടുള്ള ഒരു ജീവിയാണ് ഓർ ഫിഷുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ഇന്നോളം കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ ഓർ ഫിഷും ഈ 17 മീറ്റർ നീളമുള്ള ഓർ ഫിഷ് തന്നെയാണ്. അതിന്റെ ഭാരം എന്ന് പറയുന്നത് 270 കിലോഗ്രാം ആയിരുന്നു. പൊതുവേ ഓർ ഫിഷുകൾ 9 മീറ്റർ വരെ നീളം വയ്ക്കുന്നവയാണ്. അതായത് ഒരു പരമാവധി 30 മുതൽ 34 അടി വരെയൊക്കെ വലിപ്പം ഓർ ഫിഷുകൾക്ക് സാധാരണയായി കാണുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ 50 അടിയിലേറെ നീളമുള്ള ഓർ ഫിഷുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഫാക്ട്, പലപ്പോഴും കടൽ മോൺസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ, കടൽ സർപ്പങ്ങളുടെ കൂട്ടത്തിലൊക്കെ ആളുകൾ കണ്ടിരുന്ന ഒരു ജീവിയാണ് ഓർ ഫിഷ്. പലപ്പോഴും മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുടെ കണ്ണിൽ ഈ ഭീമാകാരനായ ജീവിയെ കാണുമ്പോൾ ആളുകൾ ഭയന്ന് പോകാറുണ്ട്. കടൽ ഡ്രാഗൺ, കടൽ സർപ്പം എന്നിങ്ങനെ പല പേരുകളിലും ഓർ ഫിഷ് അറിയപ്പെടാറുണ്ട്. കടലിലൂടെ പാമ്പ് ഇഴഞ്ഞു പോകുന്നത് പോലെ എന്ന് തോന്നുന്ന തരത്തിലാണ് ഇവ പലപ്പോഴും സഞ്ചരിക്കാറുള്ളത് കടലിന്റെ മുകൾ തട്ടിലൂടെ. ആ സമയത്ത് ഇത് കാണുന്ന ഏതൊരാളും ഇതൊരു കടൽ സർപ്പമാണ് അല്ലെങ്കിൽ ഒരു ഭീമാകാരനായ ഒരു മോൺസ്റ്റർ ആണ് എന്ന് ഭയന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ഇവയുടെ ബോഡി തികച്ചും ഡിഫറൻ്റ് ആണ്. സാധാരണ ഒരു മത്സ്യത്തെ പോലെ അല്ല ഇവയുടെ ബോഡി എന്ന് പറയുന്നത്. ശരിക്കും കണ്ടുകഴിഞ്ഞാൽ ഒരു ഭീകരമായ പാമ്പിൻ്റെതെന്ന് തോന്നിപ്പോകുന്ന ഒരു ശരീരമാണ് ഇവയ്ക്കുള്ളത്. പലപ്പോഴും ഡ്രാഗൺ എന്ന നിലയ്ക്ക് പോലും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ശരീരമാണ് ഈ പറയുന്ന ഓർ മത്സ്യങ്ങൾക്ക് ഉള്ളത്. ഇവയെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കാണുമ്പോൾ അവർക്കിത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് ഇവയുടെ ശരീരത്തിൽ ചെതുമ്പലുകളൊക്കെ വളരെ കുറവാണ്. സാധാരണ മത്സ്യങ്ങളിൽ നിന്ന് ഇവ തികച്ചും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇവയെ മത്സ്യമാണെന്ന് മനസ്സിലാക്കുക പ്രയാസവുമാണ്. മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ഇത് എവിടെയാണ് ജീവിക്കുന്നത് എന്നറിയാമോ? കടലിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമല്ല ഇത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡീപ് സീയിൽ കാണപ്പെടുന്ന, മനുഷ്യന് ഇപ്പോഴും എത്തിപ്പെടാൻ കഴിയാത്ത കടലിന്റെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഡീപ് സീയിൽ കാണപ്പെടുന്ന ഒരു മോൺസ്റ്റർ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിയാണ് ഓർ ഫിഷ്. പക്ഷേ ഇവ കഥകളിൽ പറയുന്നത് പോലെ ഒരു ഭീകര ജീവിയോ അപകടകാരിയോ അല്ല. സാധാരണ നിലയിൽ ഇവ ഏകദേശം 200 മുതൽ 1000 മീറ്റർ താഴ്ചയിലാണ് വസിക്കുന്നത്. അതായത് 200 മീറ്റർ എന്ന് പറയുമ്പോൾ 660 അടി താഴ്ച മുതൽ 3300 അടി താഴ്ചയിലാണ് ഇവ സാധാരണ കണ്ടുവരുന്നത്. നമ്മൾ കടലിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ഈ 50 അടി എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ ആഴമാണ്. അപ്പോൾ 600 അടി എന്നൊക്കെ പറയുന്നത് തന്നെ അസാമാന്യമായ ആഴമാണ്. അപ്പോൾ 3300 അടി ആഴം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയാനകമായ ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള കടലിന്റെ അടിത്തട്ടിൽ കഴിയുന്ന ജീവികളിൽ ഒന്നാണ് ഓർ ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇതുപോലെ എന്തുമാത്രം ജീവജാലങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെടാതെ ഇപ്പോഴും ഉണ്ടാകും?
അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള കടലിൽ കഴിയുന്ന ഈ ജീവി പലപ്പോഴും ഉപരിതലത്തിലേക്ക് വരുമ്പോഴാണ് പലരും ഭയന്ന് പോകാറുള്ളത്. മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്, എങ്ങനെയാണ് മനുഷ്യന് ഈ ജീവിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത്? അതൊരിക്കലും മത്സ്യബന്ധനത്തിലൂടെയൊന്നുമല്ല. പലപ്പോഴും ഈ ജീവികൾ അസുഖ കാരണമോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ഒക്കെ കൊണ്ട് ചത്ത് കരയ്ക്കടിയുമ്പോഴാണ് ഇത്തരത്തിൽ ഭീമാകാരനായിട്ടുള്ള ഒരു ജീവി ഉണ്ടായിരുന്നുവെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നത്. പ്രത്യേകിച്ച് കടലിനടിയിൽ ഉണ്ടാവുന്ന സമ്മർദ്ദം, ഭൂകമ്പം പോലെയുള്ളവയൊക്കെ കാരണം ഇവ ചത്തുപോകാറുണ്ട്. ഇടയ്ക്കൊക്കെ കടൽക്ഷോഭമൊക്കെ രൂക്ഷമാവുന്ന സമയത്തുമൊക്കെ ഇവ ചത്ത് ഇത്തരത്തിൽ കരയ്ക്കടിയാറുണ്ട്. ആ സമയത്തൊക്കെയാണ് മനുഷ്യൻ ഇവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്, ഈ ഓർഫിഷ് ചത്തു പൊങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരയ്ക്കിങ്ങനെ ഇവ അടിഞ്ഞു കഴിഞ്ഞാൽ പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അത് അപകട സൂചനയായിട്ടാണ്. അതായത് ഓർഫിഷ് ഇത്തരത്തിൽ കരയ്ക്കടിയുന്നുവെങ്കിൽ ഭൂമിക്കടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അതായത് കടലിന്റെ അടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ ഒരു സ്ഫോടനമോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സുനാമിയോ ഒക്കെ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയായിട്ട്, ഒരു പ്രകൃതി ദുരന്തത്തിന്റെ സൂചനയായിട്ടാണ് ഇവ കരയ്ക്കടിയുന്നതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ജപ്പാനിലൊക്കെ ഇവ കരയ്ക്കടിയുമ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തം കടലുമായി ബന്ധപ്പെട്ട് സുനാമിയോ അല്ലെന്നുണ്ടെങ്കിൽ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നു എന്നതുകൂടി ഈ ഒരു വാദത്തിന് ബലം നൽകുന്നുണ്ട്. 2011 ഭൂകമ്പവും അതുപോലെ തന്നെ സുനാമിയും ഉണ്ടായ സമയത്ത് ജപ്പാനിൽ അതിന് തൊട്ടു മുമ്പായിട്ട് ഈ ഒരു മത്സ്യം കരയ്ക്കടിഞ്ഞിരുന്നു. ഏകദേശം 20 ഓർഫിഷുകളാണ് അന്ന് ഇത്തരത്തിൽ കരയ്ക്കടിഞ്ഞത്. അതിനുശേഷമാണ് സുനാമി ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഫിഷുകൾ ചത്ത് കരയ്ക്കടിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അപകട സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്. അന്നത്തെ ആ ഒരു അപകടത്തിൽ ഏതാണ്ട് 15,000 ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ഒക്കെ ചെയ്തിരുന്നു. മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്, ഇത് വലിയ നീളമുള്ള ഒരു മത്സ്യമാണ്. കാണുമ്പോൾ പേടി തോന്നിപ്പോകുന്ന വലിപ്പമുള്ള ഒരു മത്സ്യമൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ചില മല്ലന്മാരൊക്കെ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുന്ന രൂപമൊക്കെ ആണെങ്കിലും അടുത്തു വന്നാൽ വളരെ സാധുക്കളായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട കൊച്ചുകുട്ടികളുടെ ശബ്ദമൊക്കെ ആയിരിക്കും. ഈ തരത്തിലുള്ള പോലെയാണ് ഈ ഓർ മത്സ്യങ്ങളും. കാണുമ്പോൾ പേടിയൊക്കെ തോന്നുമെങ്കിലും സാധുക്കളാണ്. സത്യത്തിൽ കടലിലെ ഒരു മത്സ്യത്തിന് പോലും ഇതൊരു ഭീഷണി ഉണ്ടാക്കുന്നില്ല എന്നതാണ് സത്യം. അതായത് ഇവ കൂടുതലും കഴിക്കുന്നത് പ്ലാങ്ടൺസിനെ മാത്രമാണ്, അല്ലാതെ മത്സ്യങ്ങളെയോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ജീവികളെയോ മനുഷ്യനെയോ ഒന്നും പിടിച്ച് തിന്നുന്ന ഒരു മത്സ്യമല്ല സത്യം പറഞ്ഞാൽ ഈ ഓർ മത്സ്യങ്ങൾ. പക്ഷെ കാണുമ്പോൾ സ്വാഭാവികമായി പലർക്കും പേടി തോന്നും. ഇവയെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ ഫാക്ട് എന്ന് പറയുന്നത്, മറ്റ് മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവയ്ക്ക് നീന്തുവാനുള്ള സഞ്ചിയില്ല, സ്വിം ബ്ലാഡർ ഇല്ല എന്നതാണ്. മാത്രമല്ല ഇവ പെൽവിക് ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളത്തിനടിയിലൂടെ സ്വയം തുഴയുന്നത്. ഇത് മറ്റ് മത്സ്യങ്ങളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അവസാനമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ജീവനോടെ ഓർ മത്സ്യങ്ങളെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡൈവേഴ്സിന്റെ ഒക്കെ മുന്നിലാണ് ഇവ പെട്ടിട്ടുള്ളത്. പലപ്പോഴും മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പര്യവേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ പോകുമ്പോൾ ഇവയെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2016 അത്തരത്തിൽ ഇവ കൺമുന്നിൽപ്പെട്ട ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇവ റിവർ മോൺസ്റ്റേഴ്സ് എന്നും അല്ലെങ്കിൽ സീ മോൺസ്റ്റേഴ്സ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വളരെ സാധുക്കളാണ്. മാത്രമല്ല വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മത്സ്യത്തെ തെറ്റിദ്ധരിച്ച് ഇപ്പോഴും ഇത് കടൽ സർപ്പമാണെന്നും അല്ലെങ്കിൽ മോൺസ്റ്റർ ആണെന്നും ഡ്രാഗൺ ആണെന്നും ഒക്കെ കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനിയിപ്പോ ഓർ മത്സ്യങ്ങളല്ലാതെ വല്ല മോൺസ്റ്റേഴ്സും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. കടലിൽ ഇപ്പോഴും നമുക്കറിയാത്ത കടൽ ഭീകര സത്വങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഓർ മത്സ്യം ഒരു മോൺസ്റ്റർ അല്ല, ഒരു സാധുവാണ്. ഗുഡ് ബൈ.